സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നിറവോടെയുള്ള ഒരു ഓണം ആശംസിക്കുന്നു. ഇക്കഴിഞ്ഞ 2 വർഷമായി നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇക്കൊല്ലം നമുക്കത് ആഘോഷിക്കാൻ സാധിച്ചിരിക്കുകയാണ്. പഴയ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ പഴയ ഓണത്തെ പറ്റി സംസാരിക്കാനായി ഞങ്ങളുടെ നാട്ടുകാരിയായ ഒരു അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ. അമ്മയുടെ പേര് വന്നാട്ടെ എന്നാണ്. നമുക്ക് അമ്മയിൽ നിന്ന് തുടങ്ങാം. അമ്മയുടെ പേരെന്താ വന്നാട്ടെ എന്ന് വിളിക്കുന്നതെന്ന്? എന്തുകൊണ്ടാണ് അമ്മയെ വന്നാട്ടെ എന്ന് വിളിക്കുന്നത്? വന്നാട്ടെ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ നാട്ടുകാരിയല്ല, എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. എൻ്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ എന്ന് വിളിച്ചപ്പോൾ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ എന്നെ എനിക്ക് ആ ഒരു പേരിട്ട് ഇപ്പോഴാ പേരാണ് എനിക്ക് നിലവിൽ നിൽക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് പേര്. എൻ്റെ യഥാർത്ഥ പേര്, എൻ്റെ പേരെന്ന് പറയുന്നത് വിജയമ്മ എന്നാണ്. പിന്നെ പണ്ടത്തെ ഓണപ്പാട്ടും ഓണക്കളികളും എല്ലാം ഞാൻ ഈ നാട്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അവന് ഒരുപാട് ഉള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴിപ്പോഴുള്ള തലമുറകൾക്ക് ആ പണ്ടത്തെ ഓണത്തെപ്പറ്റി ആ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലുള്ള അമ്മമാർ അവർക്ക് അറിയാവുന്ന പാട്ടുകളും അറിയാവുന്ന കഥകളും ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം പണ്ടത്തെ ഓണമെന്ന് പറയുന്ന നല്ല ഓണമായിരുന്നു. എന്നാൽ ചോദിക്കും ഇപ്പോഴത്തെ ഓണം കൊള്ളത്തില്ലയെന്ന്. കൊള്ളാം, എങ്കിലും പണ്ടത്തോണമായിരുന്നു നല്ലതെന്നാണ് എനിക്കുള്ള തോന്നൽ. കാരണം ആ അന്നത്തെ ആ കളികളും അന്നത്തെ ആ ഓട്ടവും അന്നത്തെ ആ ബഹളവും എല്ലാം കൂടെ കണ്ടിട്ട് പിന്നെ ഇപ്പോഴത്തെ ആയിട്ട് നോക്കിയിട്ട് എനിക്കൊരു ഇതും കിട്ടുന്നില്ല. കാരണം എനിക്കൊരു വലിയ വിഷമമുണ്ട്. കാരണം അന്നത്തെ ആ കളികളെന്ന് പറയുന്ന എന്ത് നല്ല കളികളായിരുന്നു. ഓണക്കളികൾ, ഓണപ്പാട്ടുകൾ, കൊയ്ത്തുപാട്ടുകൾ. അപ്പോൾ ആ ചിങ്ങമാസം 1-ാം തീയതി ആകുമ്പോഴേ ലോകം മൊത്തം, കേരളം മൊത്തം ഈ ഓണത്തിൻ്റെ ഒരു പ്രകൃതിയാണ്. അപ്പോൾ ആ 1-ാം ഈ ചിങ്ങം 1 മുതൽ അവർ ഓരോരോ രീതിയിലാണ് ഓണത്തിന് ഒരുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള നാടൻ കൃഷികളും നാട്ടിൽ വിളയുന്ന ഓരോരോ ഭക്ഷ്യ സാധനങ്ങളും അതിൽ നിന്നാണ് നമ്മൾ ഓണം കൊള്ളാനായിട്ട് ആഹാര സാധനമായിട്ട് എടുക്കുന്നത്. ഉപ്പേരി വറക്കുന്നത്, പിന്നെ പുത്തരിച്ചോറ്, പുന്നല്ല്, പുഞ്ചാപ്പാടത്ത് പുത്ത പിന്നെ പുഞ്ച പിന്നെ വിതയ്ക്കും. അപ്പോൾ അത് കിളിച്ച് വിളയും. വിളയുമ്പോൾ ആ നെല്ലിനൊരു പേരുണ്ട്, കൂരിക്കുറ്റാലൻ. ആ കുറ്റാലൻ്റെ പിന്നെ ചോറാണ്, നല്ല ചോറാണ്. അന്നത്തെ ആ രുചി ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ആ 1-ാം തീയതി മുതൽ ഓണത്തിൻ്റെ എല്ലാ രീതികളും തുടക്കം മുതലേ അവർ കുറേ കർഷകർ പാടുന്ന പാട്ടാണ്. ഒരു 2-3 വരി ഞാൻ പാടാം. അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒരുപാട് പാട്ടുകളൊക്കെ അറിയാമെന്ന്? ആ പാട്ടുകളെ പറ്റിയും കഥകളെ പറ്റിയും ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. അതിനെന്താ പറയാമല്ലോ, പണ്ടത്തെ കളികളും പണ്ടത്തെ പാട്ടുകളും എല്ലാം പറഞ്ഞു തരാം. കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തരാം. ചിങ്ങമാസം പിറന്നല്ലോ പെണ്ണേ തിന്തിമിത്തയ്യാരാ, പൊന്നോണവും വന്നല്ലോ പെണ്ണേ തിന്തിമിത്തയ്യാരാം, പുഞ്ചാപ്പാടത്തു കതിരുപഴുത്തേ തിന്തിമിത്തയ്യാരാം, തിന്തിമിത്തയ്യാരാ തിമിന്തിമി തിന്തിമിത്തയ്യാരാം, ആണാളും വന്നു പെണ്ണാളും വന്നു കൊയ്ത്തരിവാളു പൂജിച്ചെടുത്തേ തിന്തിമിത്തയ്യാരാ, ആണാളും വന്നു പെണ്ണാളും വന്നു കൊയ്ത്തരിവാളു പൂജിച്ചെടുത്തേ തിന്തിമിത്തയ്യാരാ, പുഞ്ചാപ്പാടത്തു കൊയ്ത്തു നീരന്നേ തിന്തിമിത്തയ്യാരാ, തിന്തിമിത്തയ്യാരാ തിമിന്തിമി തിന്തിമിത്തയ്യാരാ, കണ്ടോടി നീലി കണ്ടോടി നീലി തമ്പ്രാം വരുന്നതു കണ്ടോ, കണ്ടോടി നീലി കണ്ടോടി നീലി തമ്പ്രാം വരുന്നതു കണ്ടോ, പുളിയിലക്കരയുള്ള മുണ്ടു മൂടുത്തു തോളത്തൊരു 2 മുണ്ടും, പുളിയിലക്കരയുള്ള മുണ്ടു മൂടുത്തു തോളത്തൊരു 2 മുണ്ടും, ചീലക്കൂടാ പിടിച്ചു തമ്പ്രാം വരുന്നതു കണ്ടോടി നീലി തിന്തിമിത്തയ്യാരാ തിമിന്തിമി തിന്തിമിത്തയ്യാരാം, കറ്റകളെല്ലാം തമ്പ്രാൻ്റെ മുറ്റത്തടിച്ചേ തിന്തിമിത്തയ്യാരാം, കറ്റകളെല്ലാം തമ്പ്രാൻ്റെ മുറ്റത്തടിച്ചേ തിന്തിമിത്തയ്യാരാം, നെന്മണിയെല്ലാം തമ്പ്രാൻ്റെ പത്തായത്തിലു തിന്തിമിത്തയ്യാരാം, നെന്മണിയെല്ലാം തമ്പ്രാൻ്റെ പത്തായത്തിലു തിന്തിമിത്തയ്യാരാം, പതിരുകളെല്ലാം അടിയൻ്റെ കുട്ടയിൽ തിന്തിമിത്തയ്യാരാം, പതിരുകളെല്ലാം അടിയൻ്റെ കുട്ടയിൽ തിന്തിമിത്തയ്യാരാം. അപ്പോഴാ പണ്ടത്തെ കാലത്ത് നല്ലത് തമ്പ്രാക്കന്മാരെടുത്തിട്ട് പതിരുകളും മങ്കുകളും കൊടുത്ത് ആ അടിയന്മാർ മാടത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവർ ഓണത്തിന് അതുകൊണ്ടാണ് ആ
നെല്ലിൻ്റെ അരിയുടെ ചോറാണ് നമ്മൾ ഓണത്തിന് നമ്മൾ കർഷകരെല്ലാം എന്ന് വെച്ചാൽ കേരളം മൊത്തവും ഉണ്ടോണ്ടിരുന്നത്. ഇപ്പം വിരുദ്ധമായിട്ട് ഇപ്പോൾ പുഞ്ചാപ്പാടം ഇല്ല, വയലുകളില്ല, കൊയ്ത്തില്ല, പാട്ടില്ല, സംഗീതമില്ല, ഒന്നുമില്ലാണ് ഇപ്പോഴത്തെ പുതിയ ഓണമാണ്. അമ്മ ഇപ്പോൾ പാടിയ നെൽകൃഷിയെ പറ്റിയല്ലേ, ഇനി അടുത്തതായിട്ട് പാടാൻ പോകുന്ന എന്തിനെ പറ്റിയാ? അടുത്തതായിട്ട് പാടാൻ പോകുന്നത് അന്നത്തെ കാലത്തെ ഉള്ള അത്തപ്പൂ ഇടുമ്പം കൊച്ചു കൊച്ചു പെൺകുട്ടികൾ പാട്ടുപാടിയതും കാട്ടുപൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഇട്ട് ആ അത്തക്കളം 10 കളം ഉണ്ടാക്കി അതിനകത്ത് കാട്ടുപൂക്കൾ കൊണ്ട് പൂ ഇട്ടിട്ട് നിലവിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് കൊച്ചു കൊച്ചു പെൺപിള്ളേർ 4 വഴിക്ക് നിന്നും പാടിയ ഒരു പാട്ടുണ്ട്. അത്തമാണന്തമാണദിനത്തിൽ അത്തലഞ്ഞാലയം വിട്ടുപോണം, 10 നാളേവർക്കും ചിത്തദാരിൽ മുത്തണിക്കുന്നു മോരോണമെത്തി, മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ഞ് മറ്റും പാലാതാരം പുഷ്പജാലം പച്ചിലക്കുംബീളിലാക്കി പിന്നെ കൊച്ചുവിളക്കു കൊളുത്തി മുന്നിൽ മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ കറ്റക്കിടാവിട്ടു കൈകൾ കൂപ്പി മാവേലി വന്നത്താനത്തമോദം കൂകിത്തുടങ്ങുകയായി വാലൻ കൂകിത്തുടങ്ങുകയായി വാലൻ. അപ്പോഴത് അത്തക്കളത്തിൻ്റെ പാട്ടാണ്. ഇനി നമുക്കുള്ള ഓണത്തിൻ്റെ കളികളും ഓണപ്പാട്ടുകളും അങ്ങനെ അങ്ങനെ തന്നെ പല പല കളികളുണ്ട്. ആ കളിക്ക് ഒരുപാട് പിന്നെ പെണ്ണുങ്ങളൊക്കെ വേണം. അപ്പോൾ പിന്നെ ആ പാട്ട് മാത്രം ഇപ്പം ഇനി ഞാൻ പാടാൻ പോകുന്നത് അത് 10-20 പെണ്ണുങ്ങൾ വേണ്ടുന്നതാണ്. അങ്ങേക്കരയ്ക്കും ഇങ്ങേക്കരയ്ക്കും അക്കരെ നിൽക്കുന്ന പെൺകൂട്ടർ, ഇക്കരെ നിൽക്കുന്നത് ആൺകൂട്ടർ. അപ്പോഴക്കര ഇക്കരെ നിൽക്കുന്ന ആൺകൂട്ടർ ചോദിക്കുന്നതാണ്, അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ആശകോശലും പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സാമി രണ്ടിക്ക് പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളക്കേ. അപ്പോൾ പെണ്ണുകൂട്ടർ, അശകോശലും പെണ്ണില്ല, ചെറുകോശാലും പെണ്ണില്ല, സാമി രണ്ടിക്ക് പെണ്ണില്ല, തൃക്കാമേനി മാപ്പിളക്കേ. ചെറുക്കം കൂട്ടർ പറയുന്ന 5-6 മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പെണ്ണൊന്നും ചൊല്ലിയിറങ്ങി, വേളി കഴിയാതെ ചെന്നാ ഞങ്ങളുടെ നാട്ടീനുമുണ്ട് കുറച്ചിൽ. അന്നേരം പെണ്ണുകുട്ടർ പറയുന്നതാണ്, 5-6 മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പെണ്ണൊന്നും ചൊല്ലിയിറങ്ങി, വേളി കഴിയാതെ ചെന്നാ ഞങ്ങളുടെ നാട്ടീനുമുണ്ട് കുറച്ചിൽ. അങ്ങനെ അവർ പാടും. അതിന് അപ്പുറത്ത് നിൽക്കുന്നവർ വീണ്ടും പാടുന്നതാണ്, ഒരു ആഹതവും വഴി നടന്നു വെയിലു കൊണ്ടു ഞാൻ വരുമ്പം, ഒരു കാതോം വഴി നടന്നു വെയിലു കൊണ്ടു ഞാൻ വരുമ്പോൾ, ഒരടയ്ക്കാമോടം വെട്ടി തണ്ണിതായോം തോഴിമാരെ, തണ്ണി ചെയ്താ മണിക്കിണറ്റിൽ പളകീതാ പൊഴുത്ത വീട്ടിൽ, താക്കോലീതാ മേൽപ്പടിയിൽ കോരിക്കുടി ബാലന്മാരെ. നേരെ അടുത്ത ആളുകൾ, തട്ടാനും വന്നങ്ങു താലിപാണിയുന്നു, കണിയാനും വന്നങ്ങു നേരം കൂറിക്കുന്നു. അപ്പോൾ അടുത്ത ആളുകൾ പറയുന്നതാണ്, തട്ടാനും വന്നങ്ങു താലിപാണിയട്ടെ, കണിയാനും വന്നങ്ങു നേരം കൂറിക്കട്ടെ. പിന്നെ ഇപ്പുറത്തെ ആളുകൾ പറയുന്നതാണ്, മാനം മയങ്ങുന്നു മന്ദാരം കൊള്ളുന്നു, പന്തേലിൽ വെച്ചാ വീളക്കം കാണയുന്നു, മങ്കയ്ക്കു മാലയ്ക്കു സമയമായി. ആണുങ്ങൾ പിന്നെ മാനം മായങ്ങട്ടെ മന്ദാരം കൊള്ളട്ടെ, പന്തേലിൽ വെച്ചാ വീളക്കം കാണയട്ടെ, മാരേനു മാലയ്ക്കു സമയമായില്ല. അപ്പോഴത് ഒരു കാമണിക്കൂർ നേരം അത് കളിക്കും. കളിച്ച് അവസാനം പെണ്ണും ചെറുക്കനും മാലയിടുന്നതുണ്ട്, വള്ളം കളിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പക്ഷേ അത് നമുക്ക് അവിടെ നിർത്തിയിട്ട് എല്ലാം നമുക്ക് മൊത്തത്തിൽ അടങ്കലും എടുക്കാൻ പറ്റത്തില്ല. അതവിടെ നിർത്തിയിട്ട് പിന്നെ നമുക്ക് കുടംകളികൾ ഉണ്ട്, കുടമൂതി കളിക്കുന്നത്. അത് 10 പെണ്ണുങ്ങൾ വട്ടം നിന്നിട്ട് നടുക്കൊരു പെണ്ണിനെ നിർത്തി ഒരു മൊന്ത, ഒരു പിന്നെ പിത്തള മൊന്ത എടുത്ത് കൈ കൊടുത്ത് ആ മൊന്തയ്ക്കകത്ത് 2 കല്ല് ഇട്ടിട്ട്
അത് നടുക്ക് നിന്ന് ആ കുട ഊതിക്കളിക്കണം. അതിന് അതിനൊരു അതിന് അതിനൊരു പാട്ടാണിത്. കൂടാ മൂന്നടി കൂടാ മൂന്നടി കൂശത്തിപ്പെണ്ണേ, കൂടത്തിൻ്റെ വീരാജല്ലടി കൂശത്തിപ്പെണ്ണേ, കൂടാ മൂന്നടി കൂടാ മൂന്നടി കൂശത്തിപ്പെണ്ണേ, കൂടത്തിൻ്റെ വീരാജല്ലടി കൂശത്തിപ്പെണ്ണേ. ഒന്നാകും കാൽ മടങ്ങി കൈമേ കൂടങ്കറങ്ങി, ഒന്നു പറ്റ നാത്തൂമാരെ കുടകളി കാണാനോടി വരും. കണ്ടു നിൽക്കും തോഴിമാരെ ഇട്ടുതായോ വായ്ക്കുരവ, കണ്ടു നിൽക്കും തോഴിമാരെ ഇട്ടുതായോ വായ്ക്കുരവ. ഒന്നാം ഗുരു തമ്പൂരാനൊരു വള്ളിപ്പാന വയ്ക്കണം, വള്ളിപ്പാന വെച്ചാൽ പോരാ പള്ളിമെത്തേലാടണം. പള്ളിമെത്തേലാടി വരുമ്പം പുള്ളിമാൻ്റെ ചാട്ടം, പുള്ളിമാൻ്റെ ചാട്ടം കണ്ടിട്ടമ്പും ഇല്ലും തുള്ളട്ടെ. കൂടാ മൂതടി കൂടാ മൂതടി കൂശത്തിപ്പെണ്ണേ, കൂടത്തിൻ്റെ വീല ചൊല്ലടി കൂശത്തിപ്പെണ്ണേ. ഒന്നാകും കാൽ മടങ്ങി കൈമേ കൂടം കറങ്ങി, ഒന്നു പറ്റാ നാത്തൂമാരെ കുടംകളി കാണാനോടി വരും, കുടംകളി കാണാനോടി വരും. അങ്ങനെ അതൊരു കളിയുണ്ട്. പിന്നെ അങ്ങനെ അനേകം കളികളുണ്ട്. വള്ളം കളിയുണ്ട്, പാർവള്ളിക്കളിയുണ്ട്, തലയാട്ടം കളിയുണ്ട്, പശുവും പുലിയും കളിയുണ്ട്, ആടുകളിയുണ്ട്, ഓലോഞ്ഞാലിയ കളിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കളികളുണ്ട്. അവിടാദ്യമായിട്ട് കുറത്തി കാട്ടിൽ നിന്ന് പിന്നെ ഇരുമ്പ് തേക്കുന്ന രംഗത്തെ പാട്ടാണ് പറഞ്ഞത്. അത് പാടി ആ ഇരുമ്പ് തേച്ചും കൊണ്ട് പാടുന്ന പാട്ടാണിത്. പാടത്ത് പണിയെടുക്കാൻ എനിക്കൊരു കൊയ്ത്തരി വാളുണ്ടേ ഹോഹൈ, പാടത്ത് പണിയെടുക്കാൻ എനിക്കൊരു കൊയ്ത്തരി വാളുണ്ടേ ഹോഹൈ, കാട്ടിലെ തോലറക്ക എനിക്കൊരു കൊങ്കിരുമ്പുണ്ടേ ഹോഹൈ, പാടത്ത് പണിയെടുത്ത് നെക്കിടമാട നിറയുമല്ലോ, പാടത്ത് പണിയെടുത്ത് നെക്കിടമാട നിറയുമല്ലോ, കാട്ടിലെ തോലറത്ത് ഞാൻ എൻ്റെ മക്കളെ പോറ്റുമല്ലോ, കാട്ടിലെ തോലറത്ത് ഞാൻ എൻ്റെ മക്കളെ പോറ്റുമല്ലോ. അന്നേരം പിന്നെ തോലറക്കുന്ന രംഗമാണ് കളിയായത്. തോലറക്കുന്ന രംഗമാണ് ഞാൻ ഈ പറയുന്നത്. താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം താരോ, താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം താരോ. കാക്കക്കുരുവികൾ തണലത്തുപോലും കൂട്ടിരിക്കാനില്ലല്ലോ, താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം, താത്തി തീമീം തീമീം താരോ. അത് അങ്ങനെ അത് അർത്ഥമുണ്ട് നിൽക്കുമ്പോഴാണ് തമ്പ്രാനിറങ്ങി, കൊച്ചു തമ്പ്രാനിറങ്ങി വരുന്നത്. അല്ലല്ലി കൊച്ചുനിലെ ഒറ്റയ്ക്ക് കുറ്റിക്കാട്ടിൽ നിന്നങ്ങു തോലറക്കാൻ പെടി നീനക്കില്ലൊടി നണം കൂണിങ്ങി പെണ്ണേ. അല്ലല്ലി കൊച്ചുനിലെ ഒറ്റയ്ക്ക് കുറ്റിക്കാട്ടിൽ നിന്നങ്ങു തോലറക്കാൻ പെടി നിനക്കില്ലൊടി നണം കൂണിങ്ങി പെണ്ണേ. ഇച്ചമ്പോ തമ്പുരാനെ പണ്ടത്തെ കാലമല്ല തമ്പ്രാൻ്റെ പാടു നോക്ക്, ഇച്ചപ്പോ തമ്പുരാനെ പണ്ടത്തെ കാലമല്ല തമ്പ്രാൻ്റെ പാടു നോക്ക്, തെറ്റിപ്പൂമാലയൊന്നേ എനിക്കു കോർത്തു തരൂ, തെറ്റിപ്പൂമാലയൊന്നേ എനിക്കു കോർത്തു തരൂ, ഉച്ചയായാലും അതു വടിത്താളേരുകില്ല, ഉച്ചയായാലും അതു വടിത്താളേരുകില്ല, ഇച്ചപ്പോ തമ്പുരാനെ പണ്ടത്തെ കാലമല്ല തമ്പ്രാൻ്റെ പാടു നോക്ക്, നേരം കുറുപ്പടി ഞാൻ നേരത്തെ കുറിച്ചു വച്ചു, നേരം കുറുപ്പടി ഞാൻ നേരത്തെ കുറിച്ചു വച്ചു, മാലേനെ മാല വയ്പാൻ നേരം കൂറിച്ചു വച്ചു, മാനക്കേടൊന്നുമെൻ്റെ മടത്തി കേറ്റുകില്ല, മാനക്കേടൊന്നുമെൻ്റെ മടത്തി കേറ്റുകില്ല, മൂത്താമൂതിക്ക് തള്ളാത്തിയും കോളും തീവിടും, മൂത്താമൂതിക്ക് തള്ളാത്തിയും കോടും തീവിടും. അപ്പോൾ ആ കുറത്തിയുടെ ഭർത്താവ് വരുന്നത് അടുത്ത രംഗം. അതാരാട അതാരാട എൻ്റെ നീലേ എൻ്റെ നീലേലിത്തൊട്ടേ, അതാരാട
ആദാരാട എൻ്റെ നീലേൻ്റെ നീലേലിത്തട്ടേ, എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കൊച്ചമ്പ്രാഞ്ചപ്പേനാണേ, ഒരു കൊച്ചമ്പ്രാഞ്ചപ്പേനാണേ. അപ്പം ആ കുറവൻ കുറത്തിയോട് ചോദിക്കുന്ന അടുത്ത പാട്ടായത് ഏതാ? ആര് പറഞ്ഞടി, ആര് പറഞ്ഞടി ചിങ്കാരി ഏമ്മച്ച കുടത്തിയിലെ തേനെല്ലാം, ആരെടുത്തടി ആരെടുത്തടി ചിങ്കാരി ഏമ്മച്ച കുടത്തിയിലെ തേനെല്ലാം. ഞാനെടുത്തില്ല ഞാനെടുത്തില്ല ശിങ്കാരാ ഏമ്മച്ച കുടത്തിയിലെ തേനെല്ലാം, ആര് പറിച്ചടി ആര് പറിച്ചടി ചിങ്കാരി ഏ നട്ട പാവേല പാവയ്ക്ക. ഞാൻ പറിച്ചില്ല ഞാൻ പറിച്ചില്ല ശിങ്കാരാ ഏ നട്ട പാവേല പാവയ്ക്ക, ആര് പറഞ്ഞടി ആര് പറഞ്ഞടി ശിങ്കാരി ഏ നട്ട മലവാഴ കുലച്ചെന്ന്. ഏം പറഞ്ഞില്ല ഏം പറഞ്ഞില്ല ശിങ്കാരാ ഏ നട്ട മലവാഴ കുലച്ചെന്ന്, ആര് പറഞ്ഞടി ആര് പറഞ്ഞടി ശിങ്കാരി ഏ നട്ട മലവാഴ കുലച്ചെന്ന്. ഏം പറഞ്ഞില്ല ഏം പറഞ്ഞില്ല ശിങ്കാരാ ഏ നട്ട മലവാഴ കുലച്ചെന്ന്. ഇത്രയും ഇവിടുത്ത വലിയമ്മോ ഇവിടൊരു കളി തുടങ്ങി, ഇവിടുത്ത വലിയമ്മോ ഇവിടൊരു കളി തുടങ്ങി. എന്തൊരു കളിയാണേ അത് പാർവള്ളി കളിയാണേ, എന്തൊരു കളിയാണേ അത് പാർവള്ളി കളിയാണേ. എങ്കിലൊന്നു കളിക്കിനിടോ കളി ഞങ്ങൾ കാണട്ടെ, പാർവള്ളി കളിക്കും മുമ്പേ പണം പത്തു പൊലിക്കണമേ, പണം പത്തു പൊലിച്ച പോരാ പത്തുണ്ട പൊലിക്കണമേ, പത്തുണ്ട പൊലിച്ച പോരാ ഓണപ്പൂട തന്നിടണേ, ഓണപ്പൂട തന്നിടുമ്പോൾ ഓണസദ്യ നൽകിടണേ, ഓണസദ്യ കഴിക്കുമ്പോൾ ഞങ്ങൾ പാർവള്ളി കളി തുടങ്ങും. എങ്കിൽ നിങ്ങൾ കളിക്കിനിടോ പണം പത്തു പൊലിച്ചിടാമേ, പാർവള്ളി കൂടിനിടോ പാർവള്ളി കൂടിയല്ലോ, കൈ തട്ടി കളിക്കിനിടോ കൈ തട്ടി കളിക്കുകയാണേ, കൈ തട്ടി കളിച്ച പോരാ കാലു തട്ടി കളിക്കണമേ, കാലു തട്ടി കളിക്കുമ്പോൾ കാലു തട്ടി വീഴരുതേ, കാലു തട്ടി കളിക്കുമ്പോൾ കാലു തട്ടി വീഴരുതേ. ഇവിടുത്തെ വലിയമ്മോ പാർവള്ളി കളി തുടങ്ങി, പാർവള്ളി കൂടിനിടോ പാർവള്ളി കൂടിയ പോരാ, വട്ടം വട്ടം നിൽക്കിനിടോ വട്ടം വട്ടം നിന്ന പോരാ, വലം വച്ചു കളിക്കിനിടോ വലം വച്ചു കളിച്ച പോരാ, ഇടം വലം ചെയ്യണമേ, ഇടം വലം നിന്ന പോരാ കയ്യുതട്ടി കളിക്കണമേ, കയ്യുതട്ടി കളിച്ച പോരാ തലയാട്ടം കളിക്കണമേ, തലയാട്ടം കളിക്കുമ്പോൾ പെടലി ഉളുക്കരുതേ. ഇവിടുത്തെ വലിയമ്മോ ഇവിടൊരു കളി തുടങ്ങി, അതെന്തൊരു കളിയാണേ പാർവള്ളി കളിയാണേ, പാർവള്ളി കളിക്കും മുമ്പേ പണം പത്തു പൊലിക്കണമേ. അതൊരു കളിയാ. ഇനിയൊരു പാട്ടുണ്ട്, തുമ്പികളിയുടെ പാട്ടാണ്. അത് പിന്നെ വട്ടം പെൺകുട്ടികൾ ഇരുന്നിട്ട് നടുക്കൊരു കൊച്ചിനെ ഇരുത്തി തലയിൽ കൂടെ മുണ്ടുവിട്ട് തുമ്പ, ഓണത്തുമ്പ, നമുക്ക് ഓണത്തിന് തുമ്പ വീഴും, ആ തുമ്പ പിഴുത് കെട്ടി കൈ കൊടുത്തിട്ട് അത് തുള്ളണം. അപ്പോൾ നാല് വഴിക്ക് ഇരിക്കുന്നവർ കൈ കൊട്ടി പാടുന്നതാണ്. ഒന്നാം തുമ്പിയിലൊരമ്മാമക്കളും പോരിനിടത്തരം തുമ്പി തുള്ളാൻ, ഒന്നാം തുമ്പിയിലൊരമ്മാമക്കളും പോരിനിടത്തരം തുമ്പി തുള്ളാം, തുമ്പിക്കീരമ്പല്ല ചെമ്പല്ല കോടല്ല വെള്ളിത്തുടർമാല പൊന്മാല, വെള്ളിത്തുടർമാല പൊന്മാല. ഒന്നാം കൊന്നയും പൂത്തേ പൂത്തതിയിലേറ്റം പൊഴിഞ്ഞേ, ഒന്നാം കൊന്നയും പൂത്തേ പൂത്തതിയിലേറ്റം പൊഴിഞ്ഞേ. മീതെ പൊഴിഞ്ഞതും വേണ്ട വാടിപ്പൊഴിഞ്ഞതും വേണ്ട, മേടപ്രാവിൻ്റെ കൂടെ തുമ്പി എഴുന്നള്ളി പോരെ. ഒരേ ലച്ചന്ദനവും ഒരു കണ്ടി വെള്ളവും വാവാ തുമ്പി വെളുക്കോളൊന്നുള്ള,
ഒന്നാം തുമ്പിയിലൊരമാമക്കളും പോരിനിടത്തരം തുമ്പിയുള്ള ഈ പാട്ട് ഒരു റൗണ്ട് കഴിയുമ്പം പെണ്ണ് തുള്ളാൻ തുടങ്ങും. അന്നേരം പാട്ട് സ്പീഡാവും. ഒന്നാം തുമ്പിയിലൊരമാമക്കളും പോരിനിടത്തരം തുമ്പി തുള്ള തുമ്പിക്കീരമ്പല്ല ചെമ്പല്ല കോടല്ല വെള്ളിത്തൂടർമാല പൊന്മാല ഒന്നാം കൊന്നയും പൂത്തേ പൂത്തതിയിലേറ്റം പൊഴിഞ്ഞേ മീതെ പൊഴിഞ്ഞതും വേണ്ട വാടിപ്പൊഴിഞ്ഞതും വേണ്ട മേടപ്രാവിൻ്റെ കൂടെ തുമ്പി എഴുന്നള്ളി പോരെ ഒരേ ലച്ചന്ദനവും ഒരു കണ്ടി വെള്ളവും വാവാ തുമ്പി വെളുക്കോളൊന്നുള്ള വാവാ തുമ്പി വെളുക്കോളൊന്നുള്ള ഒന്നാം തുമ്പിയിൽ ഒരമാമക്കളും പോരിനിടത്തരം തുമ്പിതുള്ള തുമ്പിക്കീരമ്പല്ല ചെമ്പല്ല കോടല്ല വെള്ളിത്തുടർമാല പൊന്മാല ഒന്നാം കൊന്നയും പൂത്തേ പൂത്തതിയിലേറ്റം പൊഴിഞ്ഞേ മീതെ പൊഴിഞ്ഞതും വേണ്ട വാടിപ്പൊഴിഞ്ഞതും വേണ്ട മേടപ്പുറാവിൻ്റെ കൂടെ തുമ്പി എഴുന്നള്ളി പോരെ. അപ്പോഴത്തേന് തുള്ളി ആളുമറിയും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഓണത്തിൻ്റെ കണക്കല്ല പണ്ടത്തെ ഓണം. നമ്മൾ കൃഷി സാധനങ്ങൾ എടുത്താണ് ഉപ്പേരികൾ വറക്കും. ചേന ചീനി ചേമ്പ് ഏത്തയ്ക്ക ഇതൊക്കെ പല സൈസിലുള്ള ഉപ്പേരികൾ വറുത്ത് എള്ളുണ്ട അരിയുണ്ട അരിക്ക് ഉണ്ട പിടിക്കും. പിന്നെ നെല്ല് കുതിർത്ത് ഓട്ടിലിട്ട് വറുത്ത് മരയോരലിനകത്തിട്ട് ഇടിക്കുമ്പോൾ അത് അവലാവും. അങ്ങനെ പല പല സൈസിലെ ഉപ്പേരി വകകളും പലഹാരങ്ങളും ഉണ്ടാക്കി പണ്ട് മംഗലങ്ങൾ മേടിച്ച് ആ മംഗലത്തിലിട്ട് പിന്നെ ഇല വെട്ടി വാട്ടി കെട്ടിയാണ് ഈ ഉപ്പേരി വകകൾ സൂക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പലഹാരം എടുത്ത് അത് ഇടാനുള്ള പാത്രങ്ങളും കൃത്രിമമായുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അന്ന് മംഗലമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മംഗലത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ ഈ നമ്മുടെ നാട്ടിൽ വിളഞ്ഞിട്ടുള്ള കൃഷി സാധനങ്ങളൊക്കെ എടുത്താണ് പിന്നെ എല്ലാം നമ്മൾ കഴിക്കാനുള്ള ആഹാരത്തിനെല്ലാം എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ പണ്ടത്തെ രീതികളുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ തലമുറക്കൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അന്നത്തെ രീതി അവർക്കാർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ആൺകുട്ടികൾക്ക് പുലികളിയുണ്ട്, കുഴിപ്പന്ത് കളിയുണ്ട്, കിളിത്തട്ട് കളിയുണ്ട്. പിന്നെ കുറേ അമ്മമാർ കാട്ടുവള്ളിയുണ്ട്, ഊഞ്ഞാൽ കിട്ടും. പടന്ന് പന്തലിച്ച് കിടക്കുന്ന പിന്നെ പ്ലാവിൻ്റെ കൊമ്പിലാണ് കാട്ടുവള്ളി കൊണ്ടാണ് ഊഞ്ഞാൽ കിട്ടുന്നത്. ഊഞ്ഞാൽ കെട്ടിയിട്ടാണ് അതിൽ ഈ ഓലക്ക വെച്ച് കെട്ടി പെണ്ണുങ്ങൾ ഊണ് കഴിഞ്ഞ് ഓണപ്പാട്ട് പാടാൻ ആ ഊഞ്ഞാലെ കയറിയിരുന്ന ആടിയാണ് ഒരു സെക്ഷൻ ആളുകൾ ഊഞ്ഞാലാട്ടം ആടിക്കൊണ്ടാണ് പാടുന്നത്. ഇപ്പോഴങ്ങനെയുള്ള പാട്ടുകളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പാടിയ പാട്ട് എങ്ങും തന്നെ പാടി ആരും കളിക്കുന്നതുമില്ല, എടുത്തിട്ടുമില്ല. പക്ഷേ എന്നെ കൊണ്ടുവരുന്ന നാളിൽ ഞാൻ ആ പാട്ട് എന്നെ ഈ കൊണ്ടുവന്ന ഈ നാട്ടിൽ കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ പറയും പണ്ടത്തെ ഓണപ്പാട്ട് പാടണമെന്ന്. പിന്നെ ഒരുപാട് പിന്നെയും ചില ചില കളികളെല്ലാം അറിയാം, ചില ചില പാട്ടുകളും ഒക്കെ അറിയാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പാടാം. ഒരു ഒരു കളിയുടെ ഞാൻ പാടാം, ഒരു കളിയുടെ. എന്താ മോനെ? ആ എങ്കിൽ ശരി, ഞാനൊന്നുകൂടെ പാടാം. അത് ഒരു ഇത് ഒരു ഓണക്കളിയാണ്. ആ പാടട്ടെ. ചമ്മകരെ വലിയ പേനൊരു പെണ്ണു വേണമല്ലോ, സാറാം പെണ്ണു വേണമല്ലോ. ചമ്മകരെ വലിയ പേനൊരു പെണ്ണു വേണമല്ലോ, സാറാം പെണ്ണു വേണമല്ലോ. ചമ്മക്കരെ വലിയ പെൻ്റെ പെണ്ണിനിതേതാ, സാറാം പെണ്ണിനിതേതാ. ചമ്മക്കരെ വലിയ പെൻ്റെ പെണ്ണിനെയും കണ്ടുപിടിച്ചല്ലോ, ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ. ചമ്മക്കരെ വലിയപ്പൻ്റെ പെണ്ണിനെയും കണ്ടുപിടിച്ചല്ലോ, ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ. പിടിപിടിയോം പിടിപിടിയോം പണം പത്തും പിടിയോ, പിടിപിടിയോം പിടിപിടിയോ ഉടുവസ്ത്രം പിടിയോ, പിടിപിടിയോം പിടിപിടിയോം പണം പത്തും പിടിയോ, പിടിപിടിയോം പിടിപിടിയോ ഉടുവസ്ത്രം പിടിയോ. നാണിക്കാതെയും ചങ്കിക്കാതെയും പോരു പോരു പെണ്ണേ, നാണിക്കാതെയും ചങ്കിക്കാതെയും പോരു പോരു പെണ്ണേ. എന്നാലും ഞാൻ ഈ മുടന്തൻ്റെ കൂടെ എങ്ങനെ പോകും, നാണിക്കാതെയും ചങ്കിക്കാതെയും പോരു പോരു പെണ്ണേ. അങ്ങനെ അവിടെ നിർത്തിയിട്ട് ആ പെണ്ണ് പിന്നെ പരാതി പറയുന്നതാണ്, എൻ്റെ ഡാങ്ങളമാരും കൂടി എന്നെ കരിമന്തൻ്റെ കൂടങ്ങയച്ചു, എൻ്റെ ഡാങ്ങളമാരും കൂടി എന്നെ കരിമന്തൻ്റെ കൂടങ്ങയച്ചു. ആലിങ്കടവു കഴിഞ്ഞ നല്ലാലീല പോലുള്ള നിറമാ, ആലിങ്കടവു കഴിഞ്ഞ നല്ലാലീല പോലുള്ള
നിറമാം രമാവൻ മാരും കൂടി എന്നെ മുടന്തൻ്റെ കൂടങ്ങയച്ചു എൻ്റെ രമാവന്മാരും കൂടി എന്നെ മുടന്തൻ്റെ കൂടങ്ങയച്ചു ആലുങ്കാടവു കഴിഞ്ഞ നല്ല ചാരായ ഷാപ്പി കയറാം ചാരായ ഷാപ്പി കയറിയ കാലിൻ്റെ മുടന്തെല്ലാം പോവും പെണ്ണ് ആലുങ്കാടവ് കഴിഞ്ഞ നല്ല ചാരായ ഷാപ്പു കാണാം ചാരായ ഷാപ്പി കയറിയ ഈ കാലിൻ്റെ മുടന്തെല്ലാം പോകും പെണ്ണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ പൊട്ടക്കണ്ണൻ്റെ കൂടങ്ങയച്ചു എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ പൊട്ടക്കണ്ണൻ്റെ കൂടങ്ങയച്ചു ശസ്ത്രക്രിയ ചെയ്താലേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിയെ കിട്ടും ശസ്ത്രക്രിയ ചെയ്താലെൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും തിരിയെ കിട്ടും നാണിക്കാതെയും ചങ്കിക്കാതെയും പോരൂ ഒരു പെണ്ണേ ചാണിക്കാതെയും ചങ്കിക്കാതെയും പോരൂ ഒരു പെണ്ണേ അപ്പോൾ അത് ഇത്രയും ആയേ അതൊക്കെ ഒരുപാട് ആളുകൾ എല്ലാവരുമായിട്ട് നിന്ന് കളിച്ച് ആ പെണ്ണിനെയും ചെറുക്കനെയും പിന്നെ വള്ളത്തെ കയറ്റുന്നതാണ് ആ വള്ളത്തിൻ്റെ കളിയാണ് ഇത് അന്തോണി എൻ്റെ ചായേലേലം തണ്ടുപിടി അന്തോണി എൻ്റെ ചായേലേലം തണ്ടുപിടി ആമാരയ്ക്കുണ്ടായൊരു കന്നേറ്റി പൊന്മാരം ആമാരയ്ക്കുണ്ടായൊരു കന്നേറ്റി പൊന്മാരം ആമാരം പൂത്തങ്ങു പൂവീനഴകേറി ആമാരം പൂത്തങ്ങു പൂവീനഴകേറി ആ പൂ കാണാൻ പോയൊരാളീനും മുട്ടില്ല ആ പൂ കാണാൻ പോയൊരാളീനും മുട്ടില്ല പെട്ടി തൂറാ മകളെ ചേലാഞ്ഞൂറി മകളെ പെട്ടി ഞൂറ മകളെ പെട്ടി തൂറാ മകളെ ചേലാഞ്ഞൂറി മകളെ അമ്മക്കും പോയിട ആമാര പൂ കാണാൻ ഏലയലും ഏലയലും താന്തരി കിടത്തും തെയ്യത്ത് അന്തോണി എൻ്റെ ചായേലേലം തണ്ടു വീടി ഒറ്റത്താടി വെള്ളം മാഞ്ഞിലി വെള്ളം ഉമ്മറുകരെ കാണാതെ ഓടുന്ന വെള്ളം ഒറ്റത്താടി വെള്ളം മാഞ്ഞിലി വെള്ളം ഉമ്മറുകരെ കാണാതെ ഓടുന്ന വെള്ളം ഏലയലും ഏലയലും താന്തരി കിടത്തും തെയ്യത്ത് ഏലയലോ ഏലയലും താന്തരി കിടത്തും തെയ്യത്ത ആഞ്ഞാഞ്ഞു തുഴയടാ ചീഞ്ഞു നറിയ മുക്കുവനെ വേഗം തുഴ വേഗം തുഴ വേഗം തുഴ രങ്ങാരി ആഞ്ഞാഞ്ഞു തുഴയടാ ചീഞ്ഞു നറിയ മുക്കുവനെ വേഗം പോകാം വേഗം പോകാം വേഗം പോകാം ചെങ്ങാരി അമ്മയുടെ ശരിക്കുള്ള നാട് ഇവിടെയാണോ എൻ്റെ നാട് ശരിക്കുള്ള നാട് പുത്തൂർ ഐവരുകാളയം എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് 19-22 വർഷം കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാട് കുപ്പണ 5-3 കുപ്പണയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഹരിദാസൻ എന്നാണ് അദ്ദേഹം മരിച്ചുപോയി എനിക്ക് മക്കൾ 3 പേരുണ്ട് ഞാൻ മക്കളുടെ കൂടാണ് സന്തോഷമായിട്ട് കഴിയുന്നു പിന്നെ പിന്നെ എൻ്റെ ജോലി ഇപ്പം ഗണപതി അമ്പലത്തിലാണ് കുപ്പണ ഗണപതി അമ്പലത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്കിപ്പം സുഖമായി ഞാൻ നിൽക്കുന്നു മന്നാട്ടേമ്മ പറഞ്ഞു തന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതറിയാനുള്ള ഒരു സാധ്യതയില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതുപോലുള്ള അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ അമ്മ ഞങ്ങൾക്കിതൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ